പൊന്നാരന്റെ മാണിക്കക്കല്ലേ മുത്തുമണിയാളെ, ഞങ്ങൾ ഇവിടെ എത്തിക്കുന്നു. നമ്മൾ ഉണ്ടാക്കാൻ പോണ മധുര അലുവയാണ്. അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണ നീന്ത പഴം കൊണ്ട് ഹലുവയാണ്. ഒരു പാത്രം നീന്തപ്പഴം, മൂന്നച്ച് ശർക്കര. ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. കുറച്ച് വെള്ളമേറ്റേ ഉള്ളൂ ശർക്കര പാവ് ഉണ്ടാക്കാൻ പറ്റിയ. ഈ പഴം വെള്ളം കൂട്ടാതെ അടിച്ചെടുക്കണം. ഫ്ലേവറിന് വേണ്ടി നമുക്ക് ഏലക്കായ ഇടാം. അപ്പം നമ്മളിത് അടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ വേണം, ഈ കട്ടിയിൽ വേണം അടിച്ചെടുക്കാൻ. ഇപ്പം നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചെടുക്കാം. ഈ ഒരു തിക്നെസ്സിൽ വേണം ശർക്കര ഉരുക്കിയിടാൻ. ഇപ്പം നമ്മൾ നെയ്യ് നല്ല ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ പഴം അതിലേക്ക് ഇട്ടെടുക്കാം. ഇനി ഇത് നമുക്ക് ഇളക്കി കൊടുക്കാൻ. ചെറിയ തീയിൽ വേണം ഇത് ഇളക്കാൻ. ഇനി നമുക്ക് ശർക്കര പാവ് അതിലേക്ക് വെച്ചെടുക്കാം. പഴം വല്ലാതെ വേകരുത്, അതിൻ്റെ മുകളിൽ നമുക്ക് ശർക്കര ഒഴിച്ചെടുക്കണം. ഇനി ഇളക്കി കൊടുക്കാം. ഈ സാധനം എല്ലാവരുടെ വീട്ടിലും ഇപ്പം ഉണ്ടാവണേ. നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഇനി നമുക്ക് ഈ പാത്രത്തിലേക്ക് നെയ്യ് ഒന്ന് തടവി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് എള്ളിട്ടെടുക്കാം. ഇനി നമുക്ക് കുറച്ച് ബദാമും കപ്പലണ്ടി ഇട്ടെടുക്കാം. ഇനി ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ പാത്രം ഒന്ന് ഡെക്കറേഷൻ ചെയ്തെടുക്കാം. ഇനി നമ്മൾ മിക്സ് ഇത് അതിലേക്ക് ഒഴിച്ചെടുക്കാം. ഇതുപോലെ കിട്ടണം ചട്ടിന്. ഇനി ഇതിലേക്ക് ഒഴിച്ചെടുക്കാം. ഇനി ഒരു സ്പൂണേറ്റിൻ എല്ലാ ഭാഗം സെറ്റാക്കിയെടുക്കാം. ഇനി ഇത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പം നമ്മളത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എടുത്ത് നോക്കാം. നമ്മൾ ആദ്യം സൈഡിൽ തട്ടിക്കൊടുക്കണം, എന്നിട്ട് വേണം എടുക്കാൻ. ഇപ്പം നമ്മളെ ബനാന ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് മുറിച്ച് നോക്കാം. ഇതിപ്പോൾ ഞങ്ങൾ മുറിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നല്ല സോഫ്റ്റാണ്. നല്ല രസമാണ് കേട്ടോ ടീമാളെ. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, തൊട്ട് അപ്പുറത്തെ ബെല്ലൈക്കണം നോക്കണേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം. ബൈ.